മോദികെയർ മോർണിംഗ്. 1996 മാർച്ച് 30 സ്ഥാപിതമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായ മോദികെയർ ലിമിറ്റഡ് ഈ 2021 മാർച്ചിൽ കാൽ നൂറ്റാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. നാളിതുവരെ അനേകം കുടുംബങ്ങൾക്ക് തങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരുകയും എല്ലാത്തിലുപരി സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടിക്കൊടുത്ത് ചരിത്ര നേട്ടം കൈവരിച്ചുകൊണ്ട് ഇന്നും വിജയഗാഥ തുടരുന്നു. എല്ലാ മോദി കെയറിൻസിനും മോദി കെയർ 25th വാർഷികാശംസകൾ നേരുന്നു. ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് അത്യാകർഷകമായ 3 ഓഫേഴ്സ് ആണ് മോദി കെയർ നമുക്കായി ഒരുക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് മോദി കെയർ കേരള ഏരിയ സെയിൽസ് മാനേജർ ശ്രീ ജിനീഷ് സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. ഗുഡ് മോർണിംഗ്. 2021 മാർച്ച് 30 മോദി കെയർ ലിമിറ്റഡ് 25th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കമ്പനി നമുക്കായി ചില സ്പെഷ്യൽ പ്രമോഷൻസ് അനൗൺസ് ചെയ്തേക്കുകയാണ്. ഒന്നാമത്തേത് റീജിയണൽ ലീഡർഷിപ്പ് കോൺഫറൻസ്. ഇതൊരു ഡൊമസ്റ്റിക് ട്രിപ്പാണ്, ഡെസ്റ്റിനേഷൻ ഗോവ. രണ്ടാമത്തെ പ്രൊമോഷൻ വെൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്കെല്ലാവർക്കും വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% 50% എക്സ്ട്രാ PV തരുന്ന ഒരു പ്രൊമോഷനാണ്. മൂന്നാമത്തേത് 1 crore പൂൾ. നമുക്ക് ഓരോന്നിൻ്റെയും ഇൻ ഡീറ്റെയിലേക്ക് കടക്കാം. റീജിയണൽ ലീഡർഷിപ്പ് കോൺഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഒരു ഡൊമസ്റ്റിക് ട്രിപ്പാണ്. 3 പകലും 2 രാത്രിയുമുള്ള ഡെസ്റ്റിനേഷൻ ഗോവയിൽ ഒരു എഡ്യൂക്കേഷനും എൻജോയ്മെന്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അമേസിംഗ് ട്രിപ്പായിരിക്കും. ഇതിനു വേണ്ടുന്ന ക്രൈറ്റീരിയ ചെയ്യേണ്ടുന്ന മാസം 2021 മാർച്ച് ഏപ്രിൽ മെയ്. ഈ ഒരു കോൺഫറൻസിന് വേണ്ടി കമ്പനി നോക്കുന്ന ബേസ് മന്ത് എന്ന് പറയുന്നത് 2020 ഡിസംബർ മാസത്തെ പെയ്ഡ് ആസ് ടൈറ്റിൽ. ആ മാസം ഏത് ടൈറ്റിലാണോ ക്വാളിഫൈഡ് ആയത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രൈറ്റീരിയ ചെയ്യേണ്ടുന്നത്. എല്ലാ വ്യക്തികൾക്കും പങ്കെടുക്കാം. 2020 ഡിസംബർ മാസത്തിലെ 7% തൊട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൺസൾട്ടന്റ് തൊട്ട് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സ് വരെ ഉള്ളവർക്കും 2021 മാർച്ച് മാസം ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്കും 2021 ഏപ്രിൽ മാസം ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? മാർച്ച് ഏപ്രിൽ മെയ് 3 മാസങ്ങളിൽ ഏതെങ്കിലും 2 മാസം ചെയ്യേണ്ടുന്ന ക്രൈറ്റീരിയ ചെയ്താൽ, അത് ഇടവിട്ടുള്ള മാസങ്ങളായാലും കുഴപ്പമില്ല, ഒരുമിച്ചുള്ള മാസങ്ങളായാലും കുഴപ്പമില്ല, ഏതെങ്കിലും 2 മാസം ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ആ വ്യക്തിക്ക്, ആ കൺസൾട്ടന്റിന് ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇനി 3 മാസത്തിൽ 3 മാസവും ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ കൺസൾട്ടന്റിന്റെ കൂടെ സ്പൗസിനോ കോപ്ലിക്കന്റിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒരു 5,000 rupees 5,000 rupees അഡീഷണൽ പേ ചെയ്തിട്ട് അവരെയും കൂടെ കൊണ്ടുപോകും. ഇനി ഈ ട്രിപ്പിൽ പങ്കെടുക്കേണ്ടുന്ന കൺസൾട്ടൻസിനെ തരംതിരിച്ചു വെക്കുന്നത് 3 രീതിയിലാണ്. 1, 2020 ഡിസംബർ മാസത്തിലെ 7% തൊട്ട് നോൺ ക്വാളിഫൈഡ് ആയി ഡയറക്ടേഴ്സിന് ഒരു രീതിയും 2020 ഡിസംബർ മാസത്തിലെ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് തൊട്ട് പ്ലാറ്റിനം ഡയറക്ടേഴ്സ് വരെയുള്ളവർക്ക് മറ്റൊരു രീതിയും 2020 ഡിസംബർ മാസത്തിലെ പ്രസിഡൻഷ്യൽ ഡയറക്ടർ തൊട്ട് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സിന് വേറൊരു രീതിയിലാണ് ചെയ്യേണ്ടുന്ന ക്രൈറ്റീരിയ തരംതിരിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഡിസംബർ മാസത്തിലെ 7% തൊട്ട് നോൺ ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് ഉള്ള ആൾക്കാർ ചെയ്യേണ്ടുന്ന ഇപ്രകാരമാണ്. ആ വ്യക്തി മിനിമം 50 പേഴ്സണൽ പോയിന്റ് വാല്യൂ ഈ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം, ഈ 2 മാസങ്ങളിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നായിരിക്കണം. ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന താഴെയുള്ള ABCD എന്ന് പറയുന്ന വ്യക്തികൾ ഈ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിലോ ഏപ്രിലോ ജോയിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അവര് ഫ്രണ്ട് ലൈൻസ് ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയും വേണം. ഈ 4 വ്യക്തികളിൽ നിന്ന് മിനിമം 50 GPV വെച്ചിട്ട് ഓരോരുത്തർ ചെയ്യുകയും വേണം. ഈ 4 ലെഗിൽ നിന്ന് കൂട്ടിയിട്ട് ഗ്രൂപ്പ് ബിസിനസ് ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ 400 വരണം. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും 50 വെച്ച് ചെയ്തു കഴിഞ്ഞാൽ 200 വരുള്ളൂ. അപ്പോൾ അതിനർത്ഥം 50 ചെയ്യണം, ബാക്കിയുള്ള ലെഗ്സ് അഡീഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ഗ്രൂപ്പിൽ നിന്നും 100 PV വെച്ചിട്ട് 100 GPV വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 400 GPV വരും. അപ്പോൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ വ്യക്തി 50 PV ചെയ്യുന്നു, ഈ മാസം തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച 4 വ്യക്തികളിൽ നിന്ന് 400 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ വരണം. മിനിമം ഓരോ ലെഗിൽ നിന്നും 50 PV താഴോട്ട് പോകാനും പാടില്ല, താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ലെഗ് ഡിസ്ക്വാളിഫൈഡ് ആവും. ഇപ്രകാരം ഈ വ്യക്തി
ഇനിയുള്ള 3 മാസങ്ങൾ ചെയ്യണം. അപ്പോ ഇനി വരുന്ന 2 മാസങ്ങളിലും പുതിയ വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇതേ ലഗ്ഗിന് തന്നെ വന്നാൽ മതി. ഇനി അടുത്ത മാസം പുതിയൊരു ലഗ്ഗിൽ നിന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല. ചുരുക്കം പറഞ്ഞാൽ എല്ലാ മാസം പുതിയ ലഗ് വേണമെന്നില്ല, ഈ മാസം ജോയിൻ ചെയ്ത വ്യക്തികൾ തന്നെ ആയാലും മതി. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി നോക്കാം. 2020 ഡിസംബർ മാസത്തിലെ ക്വാളിഫൈഡ് ഡയറക്ടർ തൊട്ട് പ്ലാറ്റിനം ഡയറക്ടേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അവരും ഇതേപോലെ തന്നെ മിനിമം 50 പേഴ്സണൽ പോയിന്റ് വാല്യൂ ചെയ്യുന്നു. ഈ മാസം തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച 4 വ്യക്തികളിൽ നിന്ന് ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ GPV 400 വരണം. മിനിമം 50 PV ഓരോ ലഗ് ഗ്രൂപ്പ് PV കുറയാനും പാടില്ല. എന്ന് വെച്ചുകഴിഞ്ഞാൽ ABCD ഓരോ ലഗും ഒരു 100 GPV വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 400 GPV വരും. പക്ഷെ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2020 ഡിസംബർ മാസത്തിലെ പേയ്ഡേഴ്സ് ടൈറ്റിലിന് താഴോട്ട് പോകരുത്. ഈ 3 മാസങ്ങളിൽ ആ ലഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ മുകളിലേക്ക് പോവാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി സീനിയർ ഡയറക്ടർ ആയിരുന്നു 2020 ഡിസംബർ മാസം എങ്കിൽ, അവർ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ സീനിയർ ഡയറക്ടർ നിലനിർത്താം, എക്സിക്യൂട്ടീവോ മുകളിലോട്ട് പോവാം. പക്ഷെ ആ വ്യക്തി ഡയറക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ മാസം ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ഗ്രോ ഡിസംബർ പാറ്റ് ടൈറ്റിൽ, ഡിസംബർ മാസം ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമാണ്, അല്ലെങ്കിൽ മുകളിലോട്ട് പോകണം. പക്ഷെ താഴോട്ട് പോകാൻ വേണ്ടി പാടില്ല. ഇപ്രകാരമാണ് ഈ കാറ്റഗറിയിലെ ആൾക്കാർ ചെയ്യേണ്ടത്. ഇനി പ്രസിഡൻഷ്യൽ ഡയറക്ടർ തൊട്ട് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സ് വരെ ചെയ്യേണ്ടുന്നത്, അവർ 50 പേഴ്സണൽ പോയിന്റ് വാല്യൂ ചെയ്യുന്നു, പുതിയ വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്നില്ല. അവർ ഡിസംബർ മാസത്തിലെ ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം, മുകളിലോട്ട് ജമ്പ് ചെയ്യുക, ഡീഗ്രോത്ത് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നു, 2020 ഡിസംബർ മാസം ഒരു വ്യക്തി ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ആണെങ്കിൽ, ഈ മാസങ്ങളിൽ വരുന്ന 3 മാസങ്ങളിൽ ആ വ്യക്തി ക്രൗൺ ഡയമണ്ട് ഡയറക്ടറോ RBDDയോ GBDDയോ ആകാം. പക്ഷെ ആ വ്യക്തിക്ക് പ്രസിഡൻഷ്യലായിട്ട് താഴോട്ട് പോകാൻ പാടില്ല, താഴോട്ട് പോയ മാസം കാൽക്കുലേറ്റ് ചെയ്യില്ല. അതുകൂടാതെ ഈ കാറ്റഗറിയിലെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, 450 പ്യുവർ PGPV ഇവർ ചെയ്യണം ഈ ക്വാളിഫൈഡ് ആകുന്ന 3 മാസങ്ങളിലോ 2 മാസങ്ങളിലോ. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പ്യുവർ PGPV ആയിരിക്കണം, റോളപ്പ് ആഡ് ചെയ്യില്ല. ഏത് ടൈറ്റിലായാലും മിനിമം 450 പ്യുവർ PGPV ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഒരു എക്സസൈസ് നോക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ആദ്യത്തെ കോളത്തിൽ ബേസ് ടൈറ്റിൽ 2020 ഡിസംബർ മാസ ടൈറ്റിൽ, പിന്നീട് കാണുന്നത് മാർച്ച് ഏപ്രിൽ മെയ്. അവർ ഓരോ മാസം എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവസാന റിസൾട്ട് എന്താണ്, ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, ഡിസംബർ മാസം ഒരു വ്യക്തി 7% ആയിരുന്നു, മാർച്ച് മാസം ആ വ്യക്തി ക്രൈറ്റീരിയ ചെയ്തു. എന്താ ക്രൈറ്റീരിയ? 4 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, 4 പേരും മിനിമം 50 PVയും മൊത്തം 400 PVയും ചെയ്യുന്നു, ആ വ്യക്തി മിനിമം 50 PVയും ചെയ്യുന്നു. ഇതാണ് ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം ക്രൈറ്റീരിയ ചെയ്തു, ഏപ്രിലും ക്രൈറ്റീരിയ ചെയ്തു, മെയ്യും ക്രൈറ്റീരിയ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്, ആ വ്യക്തിക്കും കൂടെയുള്ള സ്പൗസിന് 5000 രൂപ കൊടുത്ത് പോകാം. രണ്ടാമത്തെ എക്സാമ്പിൾ, 7% തന്നെ ആയിരുന്നു ഡിസംബർ മാസം, മാർച്ച് മാസം ക്രൈറ്റീരിയ ചെയ്തിട്ടില്ല, ഏപ്രിലും മെയ്യും ആണ് ക്രൈറ്റീരിയ ചെയ്തതുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ എക്സാമ്പിൾ, 13% ആയിരുന്നു ഡിസംബർ മാസം, മാർച്ചിൽ ക്രൈറ്റീരിയ ചെയ്തില്ല, ഏപ്രിലും ക്രൈറ്റീരിയ ചെയ്തില്ല, മെയ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആണ്, കാരണം 1 മാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ, മിനിമം 2 എങ്കിലും ചെയ്യണം. ഇനി 4th എക്സാമ്പിൾ, ഒരു വ്യക്തി ഡയറക്ടർ ആയിരുന്നു ബേസ് ടൈറ്റിൽ, മാർച്ച് മാസം ക്രൈറ്റീരിയ ചെയ്തു, ഏപ്രിൽ മാസം ക്രൈറ്റീരിയ ചെയ്തു, പക്ഷെ അങ്ങ് നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ ആയിപ്പോയി. മെയ്യും ക്രൈറ്റീരിയ ചെയ്തു, പക്ഷേ നോൺ ക്വാളിഫൈഡ് ഡയറക്ടർ. അപ്പോൾ ആ വ്യക്തിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. 5th എക്സാമ്പിൾ, ഒരു വ്യക്തി സീനിയർ ഡയറക്ടർ ആയിരുന്നു, മാർച്ച് മാസം ക്രൈറ്റീരിയ ചെയ്തു, ഏപ്രിൽ മാസം ക്രൈറ്റീരിയ ചെയ്തു, മെയ്യും ക്രൈറ്റീരിയ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും സ്പൗസിനും 5000 രൂപ കൊടുത്ത് പങ്കെടുക്കാം. മറ്റൊരു എക്സാമ്പിൾ, ആ വ്യക്തി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു, മാർച്ച് മാസം ക്രൈറ്റീരിയ ചെയ്ത്, പക്ഷേ ഏപ്രിൽ മാസം ക്രൈറ്റീരിയ ചെയ്തു, പക്ഷേ സീനിയർ ഡയറക്ടറായിട്ട് താഴോട്ട് ഡീഗ്രോത്ത് സംഭവിച്ചു. മെയ്യും ക്രൈറ്റീരിയ ചെയ്തു, പക്ഷേ ഡീഗ്രോത്ത് സീനിയർ ഡയറക്ടറാണ്, അപ്പോൾ ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആണ്. മറ്റൊരു എക്സാമ്പിൾ, ഒരു വ്യക്തി സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു, മാർച്ച് മാസം ക്രൈറ്റീരിയ ചെയ്തു, ഏപ്രിലിൽ മുകളിലോട്ടുള്ള ടൈറ്റിൽ പോയി, ക്രൗൺ ഡയമണ്ട് ഡയറക്ടറായി ക്രൈറ്റീരിയ ചെയ്തു, മെയ്യും ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ക്രൈറ്റീരിയ ചെയ്തു, എന്താണ് റിസൾട്ട്? ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സ്പൗസിനോ മറ്റൊരാളും കൂടെ പങ്കെടുക്കുക, 2 പേർക്ക് പങ്കെടുക്കുക. പിന്നീടുള്ളൊരു എക്സാമ്പിൾ, പ്ലാറ്റിനം ആയിരുന്നു ആ വ്യക്തി, ഡിസംബർ മാസം മാർച്ചിൽ ക്രൈറ്റീരിയ ചെയ്തു, ഏപ്രിലിൽ പ്രസിഡൻഷ്യൽ ഡയറക്ടർ ക്രൈറ്റീരിയ ചെയ്തു, മെയ്യും പ്രസിഡൻഷ്യൽ ഡയറക്ടർ ക്രൈറ്റീരിയ ചെയ്തു, അപ്പോൾ 2 പേർക്കും പങ്കെടുക്കാം. ലാസ്റ്റ് എക്സാമ്പിൾ, ഡിസംബർ മാസം പ്രസിഡൻഷ്യൽ ഡയറക്ടർ ആയിരുന്നു, മാർച്ചിൽ ക്രൈറ്റീരിയ ചെയ്തു, പക്ഷേ ഏപ്രിൽ മാസം ഡീഗ്രോത്ത് ആണ് സംഭവിച്ചത്, കാരണം പ്ലാറ്റിനം ഡയറക്ടറായിട്ടേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ, ക്രൈറ്റീരിയ ചെയ്തു. പക്ഷേ മെയ് മാസവും പ്ലാറ്റിനം ഡയറക്ടറായിട്ടേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ, ക്രൈറ്റീരിയ ചെയ്തു, റിസൾട്ട് എന്താണ്? ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആണ്.
മോദിക്കർ 25th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് തന്ന മൂന്ന് പ്രൊമോഷൻസിലെ രണ്ടാമത്തെ പ്രൊമോഷനാണ് വെൽ എക്സ്ട്രാ പി വി ദമാസ്, ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന കാറ്റഗറിയിൽ. ഈ കാറ്റഗറിയുടെ പ്രാധാന്യം, നമ്മുടെയൊക്കെ പൂർവികരുടെ കാലഘട്ടങ്ങൾ, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലും ഒരു ഡോക്ടേഴ്സും ഒന്നും കാണാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും അന്ന് കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ലഭിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് മുക്കിനും മൂലയിലും ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സയൻസും ഡോക്ടേഴ്സും പറയുന്നു, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകത്തിൻ്റെ അഭാവമാണ് പല അസുഖങ്ങളും വരാനുള്ള കാരണം. ഈ അസുഖം നമുക്കും നമ്മുടെ കുടുംബത്തിലെ വ്യക്തികൾക്കും നമ്മുടെ അയൽവാസികൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇനി അടുത്ത തലമുറയ്ക്ക് പോലും ഒരസുഖങ്ങളും വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടുന്ന സപ്ലിമെൻറ്റ്സ് കാറ്റഗറി അടങ്ങിയിരിക്കുന്ന വിഭാഗമാണ് ശരിക്കും വെൽനസ് എന്ന് പറയുന്ന വിഭാഗം. ഈ വെൽനസ് കാറ്റഗറിയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവരെ ഉപയോഗിപ്പിക്കുന്നതിനും വേണ്ടി കമ്പനി നമുക്ക് തന്ന ഒരു എക്സ്ട്രാ പി വി ദമാക്കയാണ് ഈ ഓഫറിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിടക്കാം. 7% കൺസൾട്ടൻ്റ് തൊട്ട് ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടേഴ്സ് വരെയുള്ള വ്യക്തികൾക്കും ഈ മാസം 18th വരെ ജോയിൻ ചെയ്യുന്ന പുതിയ ആൾക്കാർക്കും ഈ ഒരു ഓഫറിൽ പങ്കെടുക്കാം. ഇതിൻ്റെ ക്രൈറ്റീരിയ, വെൽനസ് കാറ്റഗറിയിലെ ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ 2500 to 4999 വരെ വാങ്ങിക്കുമ്പോൾ 25% എക്സ്ട്രാ പി വി, അധിക പി വി ലഭിക്കുന്നു. 5000 മുകളിലേക്ക് വാങ്ങിക്കുമ്പോൾ 50% എക്സ്ട്രാ പി വി ലഭിക്കുന്നു. ഈ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒറ്റ ബില്ലിൽ തന്നെ വാങ്ങിക്കണമെന്നില്ല, പല ബില്ലുകളിൽ കൂടെ വാങ്ങിക്കാം. വാങ്ങിക്കുന്ന ബില്ലിൽ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ വെൽനസിൻ്റെ പ്രൊഡക്ട്സിന് മാത്രമേ എമൗണ്ട് കണക്കാക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 7000 മൊത്തം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2000 ഹോം കെയർ വിഭാഗവും 5000 വെൽനസ് ആണെങ്കിൽ അതിൻ്റെ വെൽനസിൻ്റെ 5000 മാത്രമേ ബില്ലിൽ ഈ ഓഫറിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ മറ്റു പ്രൊഡക്ട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇത് മാസം മുഴുവനുള്ള ഒരു ഓഫറല്ല, 2021 March 18th വരെ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു വ്യക്തി 5000 ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ 2854 അതിൻ്റെ ബിസിനസ് വോളിയം, 105 PV എന്ന് പറയും. ആ 105 PV 50% എന്ന് പറയുന്നത് 52.5, മൊത്തം 157.5 PV ആ വ്യക്തിക്ക് ലഭിക്കും. ഒരു വ്യക്തി 3056 ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ 1753 ബിസിനസ് വോളിയം, 66 PV, ഈ വ്യക്തിക്ക് 25% അധികം ലഭിക്കുന്നത്. അപ്പോൾ 66 കൂടെ 16.5 അധിക PV കൂട്ടുമ്പോൾ 82.5 മൊത്തം PV. ഒരു വ്യക്തി 10,000 വെൽനസ് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 5708 ബിസിനസ് വോളിയം, PV 210. ഈ കേസിൽ 50% ലഭിക്കുക, പക്ഷേ അവിടെ ഒരു ക്യാപ്പിംഗ് ഉണ്ട്. നമുക്ക് അധിക PV ലഭിക്കുന്നത് 100 PV വരെയാണ് മാക്സിമം ലഭിക്കുന്നത്. അപ്പോൾ 210 PV കൂടെ ശരിക്കും 50% വരുന്നത് 105 വരിക, പക്ഷേ ഇവിടെ 100 ക്യാപ്പിംഗ് ആയതുകൊണ്ട് 100 PV മാത്രമേ എക്സ്ട്രാ ലഭിക്കുള്ളൂ, മൊത്തം 310 PV. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്ട്രാ PV നമുക്ക് ലീഡർഷിപ്പ് കോൺഫറൻസ് ഗോവ ട്രിപ്പിലേക്കും നമുക്ക് ഗുണകരമാകും എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സോ മാക്സിമം എല്ലാ ആൾക്കാരും വെൽനസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഓർഡർ ചെയ്യുക, ടീമിലെ എല്ലാ വ്യക്തികളെ കൊണ്ടും ഓർഡർ ചെയ്യാൻ വേണ്ടി പറയുക. മോദിക്കറിൻ്റെ 25th വാർഷിക വേളയിൽ നമുക്ക് തന്ന മൂന്ന് പ്രൊമോഷൻസിലെ മൂന്നാമത്തെ പ്രൊമോഷൻ 1 crore പൂൾ, കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്ന് 1 crore മാറ്റിവെച്ച് അത് ആരൊക്കെയാണോ ക്വാളിഫൈഡ് ആയത് അവർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ്. ഇതിൻ്റെ ബേസ് മന്ത് 2020 December. ക്രൈറ്റീരിയ ചെയ്യേണ്ടുന്ന മാസം 2021 March മുഴുവൻ, മാർച്ച് മാസം മാത്രമേ ഈ ഒരു ഓഫറുള്ളൂ. ബേസ് ടൈറ്റിൽ എടുത്തേക്കുന്നത് December 2020. ആ മാസത്തിലെ കൺസൾട്ടൻ്റ് തൊട്ട് ഡയറക്ടേഴ്സ് വരെയുള്ള വ്യക്തികൾ മാർച്ച് മാസം സീനിയർ ഡയറക്ടറോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതിൻ്റെ മുകളിലോട്ടുള്ള ടൈറ്റിലോ ക്വാളിഫൈഡ് ആകണം. ഇനി ഡിസംബർ മാസം സീനിയർ ഡയറക്ടറോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ ആയിട്ടുള്ള വ്യക്തികൾ അവർ ഈ മാർച്ച് മാസം അവരുടെ എന്താണോ ഡിസംബറിലെ ടൈറ്റിൽ അത് നിലനിർത്തണം, അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ടൈറ്റിൽ പോകണം. ഇനി താഴെ പറയുന്നത് ഓരോ ടൈറ്റിലിനും വേണ്ടുന്ന പ്യുവർ PGBV ആണ്. എന്താണ് പ്യുവർ PGBV? റോളപ്പിൻ്റെ സഹായമില്ലാതെ ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന വോളിയം, പേഴ്സണൽ ഗ്രൂപ്പ് ബിസിനസ് വോളിയമാണ്. ഇത് PV പോയിൻറ്റ് വാല്യൂലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബിസിനസ് വോളിയത്തിലാണ്. ഇപ്പോൾ സീനിയർ ഡയറക്ടറാണ് ക്വാളിഫൈഡ് ആകുന്നെങ്കിൽ
40,000 പ്യുർ പി ജി ബി ചെയ്യണം. എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ക്വാളിഫൈഡ് ആവുന്നതെങ്കിൽ 32,000 പ്യുർ പി ജി ബി ചെയ്യണം. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ക്വാളിഫൈഡ് ആവുന്നതെങ്കിൽ 22,000 പ്യുർ പി ജി ബി ചെയ്യണം. ഇനി ഇവിടെ 2021 ജാനുവരിയോ ഫെബ്രുവരിയോ മാർച്ച് മാസമോ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും പങ്കെടുക്കാം. പക്ഷെ അവർ മിനിമം സീനിയർ ഡയറക്ടറായിട്ടെങ്കിലും ഈ മാസം ക്വാളിഫൈഡ് ആകണം. അപ്പോൾ ബാക്കിയെല്ലാ വ്യക്തികളും ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, 2020 ഡിസംബർ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ഓഫറിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ജോയിൻ ചെയ്യുന്നവർക്കും പങ്കെടുക്കാം. അവർ മിനിമം സീനിയർ ഡയറക്ടർ അതിൻ്റെ മേൽപോട്ടിലായിട്ടില്ലെങ്കിൽ ആവണം. ഇനി നമുക്കിതിൻ്റെ എക്സസൈസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കോളം പറയുന്നത് ഡിസംബർ മാസത്തെ ടൈറ്റിൽ, രണ്ടാമത്തെ കോളം ഈ മാർച്ച് മാസം ക്വാളിഫൈഡ് ആവുന്ന ടൈറ്റിൽ, മൂന്നാമത്തെ കോളത്തിൽ മാർച്ച് മാസം ചെയ്യുന്ന പ്യുർ പി ജി ബി വി, നാലാമത്തെ കോളത്തിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണ്, അഞ്ചാമത്തെ റിമാർക്സ്. നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ഡിസംബർ മാസം ഡയറക്ടറായ വ്യക്തി മാർച്ച് മാസം ഡയറക്ടർ നിലനിർത്തുന്നു, 40,000 പ്യുർ പി ജി ബി ചെയ്യുന്നു. പക്ഷേ ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആവും. കാരണം എന്താ, മിനിമം സീനിയർ ഡയറക്ടർ ആയിട്ടെങ്കിലും മാർച്ച് മാസം ക്വാളിഫൈഡ് ആവും. രണ്ടാമത്തെ ഉദാഹരണം, ഡിസംബർ മാസം ഒരു വ്യക്തി ഡയറക്ടർ, മാർച്ച് മാസം സീനിയർ ഡയറക്ടർ, 40,000 പ്യുർ പി ജി ബി ചെയ്യുന്നു, ഈ വ്യക്തി ക്വാളിഫൈഡ് ആവും. മറ്റുദാഹരണം, ഡിസംബർ മാസം സീനിയർ ഡയറക്ടർ, മാർച്ച് മാസത്തിന് സീനിയർ ഡയറക്ടർ, 40,000 പ്യുർ പി ജി ബി ചെയ്യുന്നു, ആ വ്യക്തി ക്വാളിഫൈഡ് ആവുന്നു. ഡിസംബർ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസം സീനിയർ ഡയറക്ടർ, 40,000 പ്യുർ പി ജി ബി ചെയ്തു കഴിഞ്ഞാലും ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിലനിർത്തണമായിരുന്നു. മറ്റൊരു ഉദാഹരണം, ഡിസംബർ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസം പ്ലാറ്റിനം ഡയറക്ടർ, 22,000 ചെയ്യുന്നു, ആ വ്യക്തി ക്വാളിഫൈഡ് ആവുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഡിസംബർ മാസം ടൈറ്റിലിനെക്കാളും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡിസംബർ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസം പ്ലാറ്റിനോ പ്രസിഡൻഷ്യലോ ക്രൗണോ അതിന് മുകളിലോട്ടുള്ള ടൈറ്റിലായാൽ പോലും മിനിമം 22,000 പ്യുർ പി ജി ബി ചെയ്താൽ മതി. അടുത്ത ഉദാഹരണം, ഡിസംബർ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ, 32,000 പ്യുർ പി ജി ബി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ക്വാളിഫൈഡ് ആണ്. അടുത്ത ഉദാഹരണം, ഡിസംബർ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ളൂ, 32,000 പ്യുർ പി ജി ബി ചെയ്തു, പക്ഷേ ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം മാർച്ച് മാസം മിനിമം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടൈറ്റിലെങ്കിലും നിലനിർത്തണം. അടുത്ത ഉദാഹരണം, ഡിസംബർ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, 32,000 പി ജി ബി ചെയ്യുന്നു, ക്വാളിഫൈഡ് ആവും. അടുത്തത്, ഡിസംബർ മാസം സീനിയർ ഡയറക്ടർ, മാർച്ച് മാസം പ്ലാറ്റിനം ഡയറക്ടർ, 40,000 പ്യുർ പി ജി ബി ചെയ്യുന്നു, ക്വാളിഫൈഡ് ആവുന്നു. ഈ വ്യക്തി 40,000 ചെയ്യണമെന്നില്ല, 22,000 ചെയ്തു കഴിഞ്ഞാലും ഈ വ്യക്തി ക്വാളിഫൈഡ് ആവും. അവസാന ഉദാഹരണം, ഡിസംബർ മാസം പ്ലാറ്റിനം ഡയറക്ടർ, മാർച്ച് മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാർച്ച് മാസം 32,000 പ്യുർ പി ജി ബി ചെയ്യുന്നു, ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആണ്. കാരണം ഡിസംബർ മാസത്തെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഈ ഓഫറിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഓഫറിൽ എങ്ങനെയാണ്, ഈ 1 crore എങ്ങനെയാണ് നിങ്ങൾക്ക് വീതിച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താണോ നിങ്ങളുടെ ടീം ബിൽഡർ ബോണസ് പോയിന്റ്, ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീതിച്ച് തരുന്നത്. അപ്പോൾ എത്രയാണോ ഈ 1 crore പൂളിൻ്റെ ഇൻഡെക്സ് വരുന്നത്, ആർക്കൊക്കെയാണോ ടീം ബിൽഡർ ബോണസ് പോയിന്റ് അധികമുള്ളത് അവർക്ക് പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ ഓർക്കേണ്ടത്, ടീം ബിൽഡർ ബോണസ് പോയിന്റ് കൂടുതൽ നേടുമ്പോഴാണ് നമുക്ക് ഈ 1 crore പൂളിൽ ഇൻകം കൂടുതൽ കിട്ടുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ട്രാവൽ ബോണസും വെഹിക്കിൾ ബോണസും ഹോം ബോണസും അട്ടൂർബന്ധൻ ബോണസ് എല്ലാം ഈ ഒരു ടീം ബിൽഡർ ബോണസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതെപ്പോഴും കൂട്ടുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അതുകൂടാതെ വെൽ എക്സ്ട്രാ പി വിയിൽ കൂടെ കിട്ടുന്ന എക്സ്ട്രാ പി വി മൂലം നമുക്ക് ടൈറ്റിൽ നിലനിർത്താനോ ജമ്പ് ചെയ്യാനോ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ പി വി ഈ പ്യുർ പി ജി വി ആയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, എക്സ്ട്രാ പി വി നമുക്ക് എങ്ങനെ ഗുണകരമാകും, ഈ 1 crore പൂളിൽ വേണ്ടുന്ന ടൈറ്റിൽ നിലനിർത്താൻ എക്സ്ട്രാ പി വി ഉപകരിക്കും, പക്ഷേ ബി വിയിലേക്ക് ഉപകരിക്കില്ല. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ടീമിലെ എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കി കൊടുക്കുക, നിങ്ങൾ എല്ലാ വ്യക്തികളും ആരൊക്കെയാണോ യോഗ്യത ഉള്ളവർ അവരൊക്കെ ഈ ഒരു 1 crore പൂളിൻ്റെ ഭാഗമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.